നമസ്കാരം. കേരളത്തിലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ഏതാണ്ട് 40 മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരമാണ് എന്നതാണ്. ബി ജെ പിയുടെ വോട്ട് വിഹിതം ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. മിക്ക മണ്ഡലങ്ങളിലെയും ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് ബി ജെ പിയുടെ വോട്ട് വിഹിതം കൂടിയാണ്. ആദ്യം കേരളത്തിൽ ഒരു വാർഡെങ്കിലും വിജയിച്ചു കാണിക്കുമെന്ന് ബി ജെ പിയോട് പറഞ്ഞിരുന്നതിൽ നിന്ന് പിന്നീട് ഒരു പഞ്ചായത്തായി, അത് മുനിസിപ്പാലിറ്റിയായി, ഒരു നിയമസഭാ സീറ്റായി, ഇപ്പോൾ അത് 10 പിടിച്ചു കാണിക്കൂ എന്നായി. പക്ഷേ യഥാർത്ഥത്തിൽ രണ്ട് മുന്നണികളുടെയും ചങ്കിടിപ്പ് കൂടുകയാണ് എന്നതാണ് സത്യം. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കാണുന്നതും. ബി ജെ പിയെ കേരളത്തിൽ എതിർക്കാൻ ഞങ്ങൾക്കേ കഴിയൂ എന്നാണ് കോൺഗ്രസും സി പി എമ്മും ഒരേപോലെ പറയുന്നത്. കേന്ദ്രത്തിൽ ബി ജെ പിയെ തകർക്കാൻ പോയവരൊക്കെ തിരികെ പോകുന്നു എന്നത് നമുക്ക് മറന്നുകളയാം. അതുകൊണ്ട് ട്രെൻഡ് മാറ്റി, കേന്ദ്രത്തിൻ്റെ സ്ഥാനത്ത് കേരളമായി എന്ന ചെറിയൊരു മാറ്റം മാത്രം. കേരളത്തിൽ ബി ജെ പിയെ ആര് തടയുമെന്നതാണ് ഇപ്പോഴത്തെ പ്രചാരണ വിഷയം. ഞങ്ങൾക്കേ അതിന് കഴിയൂ എന്ന് സി പി എം പറയുമ്പോൾ അല്ല ഞങ്ങൾക്കാണ് അതിന് ശക്തിയെന്ന് കോൺഗ്രസ്സുകാരും. ചുരുക്കി പറഞ്ഞാൽ ബി ജെ പിയുടെ വളർച്ചയാണ് ഇപ്പോഴത്തെ പ്രധാന പ്രചാരണ വിഷയം. പക്ഷേ കേരള ബി ജെ പിക്ക് ഇപ്പോഴും നിഷ്പക്ഷ വോട്ടർമാരുടെ പിന്തുണ നേടാനായിട്ടില്ല. എന്തൊക്കെ ജാതിമത സമവാക്യങ്ങൾ ഉണ്ടായാലും പാർട്ടി വോട്ട്, കേഡർ വോട്ട് എന്നിങ്ങനെ പറഞ്ഞാലും കേരളത്തിലെ ഭരണം തീരുമാനിക്കുന്നത് ചാഞ്ചാടുന്ന നിഷ്പക്ഷ വോട്ടുകളാണ്. മോദിക്കൊപ്പം കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തുമ്പോൾ ഓർക്കണം, മോദിക്കും അമിത്ഷായ്ക്കും വന്ന് കേരളം ഭരിക്കാൻ കഴിയില്ല എന്ന്. അതിന് കേരളത്തിൽ തന്നെ ശക്തമായ നേതൃനിര ഉണ്ടാകണം. ആ നേതൃത്വത്തെ കേരളീയ പൊതുസമൂഹത്തിന് വിശ്വാസം വരണം. എന്തായാലും ജയിക്കാൻ പോകുന്നില്ല, പിന്നെന്തിന് ബി ജെ പിക്ക് വോട്ട് ചെയ്ത് ഒരു വോട്ട് പാഴാക്കണമെന്ന് ചിന്തിക്കുന്ന വോട്ടർമാരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. മാറ്റം വരണമെങ്കിൽ വോട്ട് ചെയ്താൽ വിജയിക്കുമെന്ന് മാത്രമല്ല, വിജയിച്ചാൽ മണ്ഡലത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും കഴിയുമെന്ന ബോധ്യം വോട്ടർമാർക്ക് ലഭിക്കണം. പക്ഷേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ മാറി മറിയുകയാണ്. തിരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ വലിയൊരു മാറ്റം തന്നെയായിരിക്കും കാണാൻ സാധിക്കുക. ബി ജെ പി കേരളത്തിൽ അധികാരത്തിൽ വന്നില്ലെങ്കിലും വ്യക്തമായ സ്വാധീനം ബി ജെ പി ചെലുത്തിയിരിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.